ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക്, തെക്ക് വടക്ക്. ഡയറക്ടർ പ്രേം ശങ്കർ, റൈറ്റർ എസ് ഹരീഷ്. ഈ സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ച രണ്ട് ഫാക്ടേഴ്സിൽ ഒന്ന് എന്ന് പറയുന്നത് എസ് ഹരീഷാണ്. എസ് ഹരീഷ് എഴുതിയതല്ലേ മോശമാവൂല എന്നുള്ളൊരു വിശ്വാസം. പിന്നെ ഓഫ് കോഴ്സ് വിനായകൻ. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ അഞ്ജന ഫിലിപ്പ്. ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാംസിയസ്. സാംസിയസിനൊക്കെ എന്തളവുക്ക് ഗതികേടായിപ്പോയെന്ന് തോന്നിപ്പോയി. അതുപോലെ ഇതിൻ്റെ DOP സുരേഷ് രാജൻ, എഡിറ്റർ കിരൺ ദാസ് ഇവരൊക്കെയാണ്. അപ്പോൾ പടത്തിൻ്റെ കാര്യം ഞാൻ പറയാം. ഇതിൽ പ്രധാനമായിട്ട് രണ്ട് കഥാപാത്രങ്ങളാണ് വിനായകനും സുരാജ് വഞ്ഞാറമ്മൂടും ചേർന്നുള്ള കഥാപാത്രങ്ങൾ. വിനായകൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് മാധവൻ, സുരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ശങ്കുണ്ണി. രണ്ടുപേരും കമ്മ്യൂണിസ്റ്റാണ്. അതിൽ തന്നെ സുരാജ് ശ്രീനാരായണ ഗുരുവിൻ്റെ പടം വെച്ച കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഈഗോ ക്ലാഷ്, മെയിൽ ഈഗോ, പിന്നെ പാരമ്പര്യമായിട്ടുള്ള പക, അതിൻ്റെ പുറത്തുണ്ടാകുന്ന തർക്കം, എസ്പെഷ്യലി ഒരു സ്ഥലത്തെ സംബന്ധിച്ചുണ്ടാകുന്ന തർക്കം, അങ്ങനെയുള്ള പരിപാടികളാണ്. സാറ്റയറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ വിനായകൻ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹം മീറ്റ് ചെയ്തിട്ടുണ്ട്. വിനായകൻ മാത്രമാണ് ഈ സിനിമയിൽ അത് മീറ്റ് ചെയ്തിട്ടുള്ളത്. എസ് ഹരീഷ് എന്ത് തേങ്ങയാണ് എഴുതി വെച്ചതെന്ന് എനിക്കറിയില്ല. അങ്ങനെ വിനായകൻ്റെ കഥാപാത്രം പറയുകയാണെങ്കിൽ അദ്ദേഹം അടിമുടി ഇതുവരെ കാണാത്ത ഒരു വിനായകൻ. മാധവൻ എന്ന കഥാപാത്രമായിട്ട് സമ്പൂർണ്ണമായിട്ട് അദ്ദേഹം മാറി. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, ഡയലോഗ് ഡെലിവറി, അദ്ദേഹത്തിൻ്റെ ഓവർ അപ്പിയറൻസ്, അദ്ദേഹത്തിൻ്റെ ജസ്റ്റേഴ്സ്, മാനറിസംസ് എല്ലാം മാധവനെ മാത്രമേ കാണാൻ സാധിക്കൂ. ഗംഭീര പെർഫോമൻസാണ്. പക്ഷേ ഒരു കാര്യമില്ല. കാരണം ഇതുപോലെ ഒരു എന്തോ എടുത്തു വെച്ചിരിക്കുന്നതിന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ ഉദ്ദേശം. ബിഗിനിങ് വാസ് ഗുഡ്, തുടക്കം നന്നായിരുന്നു. ബിഗിനിങ് വാസ് ഇംപ്രസീവ്, എസ്പെഷ്യലി വിനായകൻ്റെ ആ ഒരു കഥാപാത്രം. കുറച്ച് സാറ്റയറൊക്കെ വന്ന് കുറച്ച് എക്സെൻട്രിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന കഥാപാത്രം. ഒപ്പം സുരാജും വന്ന്, സുരാജ് ഒരു മാറ്റമില്ല, കുറേ നാളായിട്ട് ഇതിൽ ഒരു പല്ല് വെച്ചിട്ടുണ്ട്. ഒന്നല്ല, ഒരു സെറ്റ് പല്ല്, രണ്ട് സെറ്റ് മുകളിലും താഴെയിട്ട് പല്ല് ഒട്ടിച്ച് വെച്ചിട്ട്. അതുകൊണ്ടുള്ള മാറ്റം മാത്രമുണ്ട്. മറ്റ് കുറച്ച് നാളുകളായിട്ട് സുരാജ് ചെയ്തു വരുന്ന അതേ പോലുള്ള ഒരു കഥാപാത്രം, കുറച്ച് സീരിയസ് ആയിട്ട് കുറച്ച് വക്രതയൊക്കെയുള്ള. പോസ്റ്റ് ഇൻ്റർവെല്ലിലൊക്കെ എന്താ ക്ലൈമാക്സുമായി അനുബന്ധിച്ച് സുരാജ് എന്താ കാണിച്ചു കൂടുന്നത്, എന്ത് കോപ്പറായി കാണിച്ചു കൂടുന്നു. അപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്ന സിനിമ. അങ്ങനെ ഇവർ തമ്മിലുള്ള പരിപാടികളാണ്. സുരാജ് ഇതിന് മുൻപും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൽ പൃഥ്വിരാജിൻ്റെ കൂടെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ബിജുമൻ്റെ കൂടെ ഈ അടുത്ത് ഏതൊരു പടത്തിലുണ്ട് ഇതുപോലെ തന്നെ സുരാജ് അങ്ങോട്ടും ഇങ്ങോട്ടും മസിൽ പിടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ സുരാജിൻ്റെ ആ പരിപാടിയാണ് ഇതിനകത്തുള്ളത്. പാലക്കാടാണ് കഥ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്, സിനിമയിൽ കാണിക്കുന്നത്. അങ്ങനെ അവിടെ കിടന്ന് ഗൂമ്രെ ഇങ്ങനെ കറങ്ങുകയാണ്. അതായത് സിനിമ മുന്നോട്ട് നിൽക്കുന്നതിൽ ഒരു ലോഡ് വാളിച്ച കഥാപാത്രങ്ങളും, അത് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ പേര് ഞാൻ ലാസ്റ്റ് പറയാം. ഒരു ഗുണമില്ല, നിർഗുണമായിട്ട് അഭിനയിച്ച കുറേ ആളുകൾ. ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ സഹിച്ച് ഒപ്പിച്ചൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ലോഡ് തീട്ടം, ഒരു തീട്ടത്തിൻ്റെ പരിപാടിയാണ്. പിന്നെ അത് വെച്ചിട്ട് സിനിമയുടെ അവസ്ഥ അത് തന്നെ. പിന്നീട് അങ്ങോട്ട് എന്തൊക്കെ കോപ്രായം സുരാജ് വെള്ളത്തിൽ വീഴുന്നു, ഇതൊക്കെ കണ്ട് ചിരിക്കണം പോലും. പിന്നെ പറഞ്ഞില്ലേ പോസ്റ്റ് ഇൻ്റർവെല്ലിൽ പിന്നെ വീണ്ടും ഒരു ഇതുണ്ടാവും. അതിന് മുൻപ് ഈ സാംസിയസൊക്കെ ഇങ്ങനത്തെ സിനിമ എടുത്ത് എന്തോ ചെയ്തു വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഹോയ് 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 കല്യാണം, ഹോയ് 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 കല്യാണം, ഹോയ് 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 എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കല്യാണ പാട്ട്, പിന്നെ എന്തോ ഒരു പാർട്ടി സോങ്, പാർട്ടിക്ക് ഇടയിൽ, പിന്നെ സെക്കൻഡ് ഹാഫിൽ യാതൊരു ലോജിക്കും ഇല്ല. ഇത്തരത്തിലുള്ള കുറച്ച് സാറ്ററിക്കലായിട്ടുള്ള സിനിമയ്ക്ക് അത്ര ലോജിക്ക് ആവശ്യമില്ല. പക്ഷേ കാണുന്ന ആൾക്കാരുടെ പിന്നെ മനോധർമ്മത്തെ, കാണുന്ന ആൾക്കാരുടെ ഒരു സെൻസിബിലിറ്റിയെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പാടുണ്ടാവും. എന്തോ ഹരീഷ് എഴുതി വെച്ചിരിക്കുന്ന, എന്തോ എസ് ഹരീഷ് എഴുതി വെച്ചിരിക്കുന്ന മീശയൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അത് എഴുതിയിരിക്കുന്ന സിനിമകൾ ജെല്ലിക്കെട്ട്, ചുരുളി, നൻപകൽ നേരത്ത്, മയക്കൊക്കെ എഴുതിയ ആൾ എനിക്കറിയില്ല. അതപ്പതനം സെക്കൻഡ് ഹാഫ്, അതപ്പതനം ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയും വെച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ ഇടയ്ക്ക് സുരാജ് കരാട്ടെ കാണിക്കുന്നു, വിനായകൻ കളരി കാണിക്കുന്നു, തലകുത്തി മറയുന്നു. പിന്നെ ഞാൻ പറയില്ല, യാതൊരു അൺറിയലായിട്ടുള്ള സിറ്റുവേഷൻ, ഒരു മരണവീടൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ വന്നിട്ട് കാണിക്കുന്ന പോക്കിരിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്? അതൊന്നും ഏത് നാട്ടിലേക്കഥ നടക്കുന്നത്? ഇത് വേറെ യൂണിവേഴ്സിലാണോ നടക്കുന്നത്?
ഇത് കേരളത്തിൽ നടക്കുന്ന കഥയില്ലേ അല്ലെ ഭൂമിയിൽ നടക്കുന്ന കഥയില്ലേ എന്ന് ഞാൻ സംശയിച്ചു പോയി. അതുപോലത്തെ അവരാധ ഫോറസ്റ്റ് അവരാധ കാണിച്ചു വെക്കുന്ന രണ്ടാമത്തെ പകുതിയിൽ, അത് കാണിച്ച് കാണിച്ച് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഭ്രാന്തമായ അവസ്ഥ സിനിമയ്ക്കും കഥാപാത്രങ്ങൾക്കും. ഇത് കണ്ട എനിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വേറെ കുറച്ച് കഥാപാത്രങ്ങളുണ്ടെന്ന്, അതിൽ വരുന്നത് മെറിൻ ജോസ്. മെറിൻ ജോസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല, നമ്മുടെ മരം കൊത്തി അങ്കമാലിയിലെ, പിന്നെ അഞ്ചക്കള്ളം നോക്കാനില്ലേ, ഗില്ലാ പീസിലെ പുള്ളി, പിന്നെ വിനീത് വിശ്വം. വിനീത് വിശ്വത്തെ അറിയാലോ, അങ്കമാലിയിലുണ്ട്, സൂപ്പർ ശരണിയിലുണ്ട് പുള്ളി. ഒരു 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 എന്തോ എന്തൊക്കെയോ കഥാപാത്രങ്ങൾ. മെൽവിൻ ജി ബാബു, പുള്ളി ഞാൻ ലാസ്റ്റ് കാണുന്നത് അനികയുടെ നായകനായിട്ട് അഭിനയിച്ച ഏതൊരു ഒട്ടപ്പടത്തിൽ, പിന്നെ ഇപ്പോഴേ കാണുന്നു. അതുപോലെ ഷമീർ ഖാൻ, ഷമീർ ഖാൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, പ്രേമല്ലേ പുള്ളികളെ, പെണ്ണെ നീയും നിർത്തിക്കോ എന്ന് പറയുന്നില്ലേ, മറ്റേ വെറുപ്പി, മറ്റേ ഒരു 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 ആങ്കറായിട്ട് അഭിനയിക്കുന്ന ഒരു ഒരു നടിയില്ലേ, വെറുപ്പി കഥാപാത്രം ചെയ്ത പ്രേമലോലി, ആ അത്. ആ പുള്ളി വലിയ കുഴപ്പമില്ല കേട്ടോ, പുള്ളി വലിയ കുഴപ്പമില്ല. പിന്നെ കോട്ടയം രമേശുണ്ട്, പിന്നെ എടുത്തവരുടെ വരുൺധാര ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, എനിക്ക് സംശയമുണ്ട്, വരുൺധാരയെ കണ്ട പോലെ തോന്നി. പിന്നെ ഇതിൽ വെള്ളമടി സീൻസ് ഇഷ്ടംപോലെ ഉണ്ട്. എന്ത് കൂതറ സിനിമയായിക്കോട്ടെ, വെള്ളമടി സീൻ ഐ എൻജോയ് എനി ഡേ. അതുകൊണ്ട് ധാരാളമായിട്ടുള്ള വെള്ളമടി സീൻ ഇഷ്ടംപോലെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അത്രമാത്രം സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പറയത്തക്ക പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു സിനിമയാണ്. കംപ്ലൈൻറ്റ് ചെയ്യേണ്ടവർക്ക് ഉടനടി കംപ്ലൈൻറ്റ് ചെയ്യാം സിനിമ കണ്ടതിന് ശേഷം. എസ് എ ഹോൾ പറയുകയാണെങ്കിൽ പിന്നെ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, പെങ്ങളുണ്ട്, അങ്ങനെയൊക്കെ സ്ത്രീകളുണ്ട്, ഒറ്റ സ്ത്രീകളുള്ള സിനിമയല്ല ഞാൻ പറഞ്ഞ, പ്രാധാന്യമുള്ളവരില്ല. എസ് എ ഹോൾ തെക്ക് വടക്ക് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് മാപ്പോട്ട് എടുക്കാതിരുന്നത് ഭാഗ്യം.